അലിയ അലിയ നന്നിക്കളി ഒരു ചെറിയ പ്രശ്നമുണ്ട് അലിയ 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 നന്നിക്കളി ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അലിയ 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 എന്താ അലിയ എന്നെ ഒന്ന് സഹായിക്കണം അലിയ അലിയ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ആ സഹായിക്കാൻ ശേഷം അലിയ തമാശ പറയലൊന്ന് പോടേ, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പോയി നിന്നിട്ട് ഞാൻ വന്നിടത്ത് ഉറങ്ങാൻ പോവാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞു പോ, എനിക്ക് ദേശീയ പരിപാടി ഞാൻ ഇങ്ങനെ പറയാം, നീ ഇറങ്ങിപ്പോ, ഞാൻ കഥ കുട്ടിയിട്ട് കിടന്നാ മതിയായിരുന്നു, ഉറക്കാൻ പോകുന്നുള്ളതാണ്. എനിക്ക് ഉറങ്ങണം. നീ ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് സുമേഷ്, നീ ചെല്ലു, എന്നെ ഒന്ന് സഹായിക്കല്ലേ. സഹായിച്ചേ കാര്യം കേട്ട് അളിയ വേണ്ട നോക്കിയമ്മ. ഞാൻ വിളിച്ച ഭൂതം എണ്ണിക്കുന്നില്ലെന്നല്ല, ഞാൻ കൊറേ നേരം തോണ്ടി വിളിച്ചു, എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. നീ വിളിക്കൊന്ന്, നീ വിളിക്ക്, നീ വിളിച്ചത് ഞാൻ തിരക്കെന്ന് പറ. എനിക്ക് കാര്യം പറയാനുണ്ട്. എന്തോ ചീറിയതോ? എന്താ ചീറിയെന്നല്ല മക്കളെ, അലറി അലറി. അത് അത് കോട്ടുവായിട്ടതാണ്. എന്റെ പൊന്നാമി ഉറങ്ങിക്കിടക്കുന്നതിന്റെ ഉറങ്ങിക്കിടക്കുന്ന ഭൂതത്തിന്റെ അറച്ചേ കോട്ടുവായിക്കാട്ടി ഭയങ്കര. അത് കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ ഒന്ന് വിളിയിടിച്ചു. ആവശ്യമുണ്ട്, വിളിക്ക് പറഞ്ഞിട്ട് വിളിച്ചോളൂ. പറഞ്ഞിട്ട് അവന്റെ നാശമാണ്. അടുത്ത വെള്ളിയാഴ്ച അപ്പുവൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് ആലോചിച്ച് കളിച്ചാ വിജയിക്കാം. ഓക്കെ ആ എടാ, കുതിര എങ്ങനെടാ പോകുന്നേ? ചാടിച്ചാടിയാ. എടാ, അത് ഒറിജിനൽ കുതിര. അപ്പുവൻ ചോദിച്ചത് ഈ ബോർഡിലെ ചെസ് ബോർഡിലെ കുതിര എങ്ങനെ പോകുന്നാണ്. അത് ശരി. അപ്പൊ ഇത്രയും നേരം പറഞ്ഞേക്കാൻ മറന്നാ നീ. എടേ, കുതിര ഇങ്ങനെ എൽ ഷേപ്പിലാണ് പോകുന്നത് കേട്ടാ. കേട്ടാ, പ്രശ്നമുണ്ട്. നീ എവിടെ ഉണ്ടായാലും അവിടെ പ്രശ്നം ഉണ്ടാവൂല. പ്രശ്നം എന്താ നീ പറ ആദ്യം? മാമ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് മര്യാദയ്ക്ക് നടന്ന് ഉറങ്ങായിരുന്നു. ഈ മണ്ഡലത്തെങ്കോ ആ നർഗീസ് പെണ്ണും കൂടെ വന്നെ ഉറങ്ങാൻ സമയം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നർഗീസ് പെണ്ണോ? അയ്യോ അലിയ, ഞാൻ അളിയന്റെ ഉറക്കം കെടുത്താൻ വേണ്ടി വന്നല്ലേ. അല്ലേ അല്ലെന്ന്, എനിക്കൊരു സഹായം വേണം, അതിനു വേണ്ടി വന്ന എന്റെ അച്ഛനാണ് സത്യം. എന്റെ തലത്തോട് സത്യം ചെല്ലി, എനിക്ക് ആവശ്യമുള്ളതാ. ഓക്കെ, എന്നാ ഞാനാണ് സത്യം. അളി എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടെ എന്തോ സഹായിക്കണം. നീ കാര്യം പറഞ്ഞാ തെളിച്ച്. അത് പിന്നെ ഞാൻ കരിങ്ങാച്ചിറ വഴി ഇന്ന് ബൈക്കിൽ വന്നപ്പോഴേക്ക് പോലീസുകാരൻ കൈയടിച്ച്. അപ്പൊ ഞാൻ നിർത്തിയില്ല, അത്യാവശ്യം ചെറിയ സ്പീഡ് ഉണ്ടായിരുന്നു. അവർ മറ്റേ കുഴൽ ഒരുക്കുന്ന ക്യാമറ കൂടെ നോക്കി. കുഴൽ ഒരുക്കുന്ന ക്യാമറ ഞാൻ നിർത്തിയതുമില്ല, ഞാൻ ഈ പോയിരുന്നു. എന്തായാലും ഞാൻ പോലീസിന് കൈയാണിച്ചിട്ട് നിർത്തിയില്ല, അവര് ക്യാമറയിൽ കൂടെ നോക്കി നോക്കി. അപ്പം ഒരു പ്രശ്നവും ഇല്ലാതെ അളിയൻ എന്നെ നോക്കുമല്ലോ അല്ലേ. അല്ലേ, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ? അല്ല, എനിക്കില്ലൊന്നും ചെയ്യില്ല. അവര് നല്ല പ്രത്യേകം ചെയ്തോളൂ. അല്ല അളിയ, പ്ലീസ് അല്ലേ, കഷ്ടമുണ്ട് അളിയാനും. പ്ലീസ് അല്ലേ, നീ ധൂമാളി ചോന്നല്ലേ, മറ്റേ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്ന പിന്നെ മരുമാനെ നീ അവനെ വിട്ടു, അവനെ രക്ഷിച്ചെടുക്കണേ. രക്ഷിച്ചെടുക്കാൻ പറഞ്ഞ മാമ ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇത് ഇന്റർസെപ്റ്റർ ഒക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അത് എം ബി ഡി അല്ലേ. എടാ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? നീ ഓൾഡ് ഉള്ള ഒരു പോലീസ് ആണല്ലേ, ഞാൻ ഇറക്കി വിട്ടു കൊടുക്ക്. പാവല്ലേ, പിന്നെ അല്ലാതെ നിന്റെ കൊച്ചളിയനല്ലേ അവൻ.
ചെയ്തു തരാ, ഇന്നാ ഉറങ്ങാൻ സമ്മതിക്കൂ. പാട്ട് പാടി തരാൻ വന്ന എനിക്ക് സ്വസ്ഥത തന്നാ നീ. നിന്റെ പേരിലുള്ള വണ്ടിയല്ലേ, അപ്പൊ നീ തന്നെ വേണ്ട അടക്കാൻ. എന്റെ പേരിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വെളിവില്ലാതെ വണ്ടി ഓടിച്ചു, ഞാൻ അടക്കേണ്ട കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ അടക്കാൻ വേണ്ടിട്ട്. പിന്നെ നല്ല പാർട്ടിയാ, അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ തന്നെ അടക്കും ഫൈൻ. ഞാൻ അടക്കാനൊന്നുമില്ല, ആരും പറഞ്ഞിട്ടുണ്ട്. എടാ നീ പറഞ്ഞ കാര്യം തന്നെ പിന്നെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നേ? പറ്റൂല, അത്രേ ഉള്ളൂ. എടാ അതാ ശിവൻ ഏറ്റിട്ടില്ലേ, അവൻ സോൾവ് ചെയ്തോളൂ. അവൻ എന്തോന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ ചായ കൊണ്ടുവരുന്ന പയ്യൻ പോലും അവൻ പറഞ്ഞ കേൾക്കൂല. നീ അവനെ അങ്ങനെ ചുമ്മാ കളിയാക്കൊന്നും വേണ്ട. ആശയുടെ സൂപ്പർ മാർക്കറ്റിൽ എന്തോ മോഷണം നടന്നപ്പോ ഇവനല്ലേ അത് പോയി സോൾവ് ചെയ്തേ? എന്തോന്ന് മോഷണം നടന്നു? ആരണ്ടോ നാല് തേങ്ങ എടുത്തോണ്ട് പോയില്ലേ? ആ തേങ്ങ മോഷണം മാങ്ങ മോഷണമൊക്കെ ഇവന് തെളിയിക്കാൻ പറ്റുള്ളൂ. മോഷണം അല്ല, ഒരുപോലെ തേങ്ങയാണേലും മാങ്ങയാണേലും. അച്ഛാ ചിറ്റപ്പോ മുങ്ങിയെന്ന് എവിടെ? മാമനെ ഫോണിൽ പറയുന്ന കേട്ടതാ. നീ തെളിച്ചു പറ കാര്യം. ഈ പരിസരത്തെ ബൈക്ക് മോഷ്ടിക്ക ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ചിറ്റപ്പ ഓവർ സ്പീഡ് പോയ ബൈക്കില്ലേ, അത് മോഷ്ടിച്ച ബൈക്കാണെന്നാണ് മാമൻ പറയുന്നത്. അതെങ്ങനെ മോഷ്ടിച്ച ബൈക്കാവും? അത് ഇവിടുത്തെ ബൈക്കല്ലേ, അതെന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. നമ്മുടെ സുമ ഇച്ചിരിയാക്കി ഉടായിപ്പുണ്ടെങ്കിലേ അവൻ ഇങ്ങനെ കക്കാനും മോഷ്ടിക്കാനും നടക്കല്ല, അത് ഉറപ്പാ. മാമൻ പറയുന്നത് നമ്മുടെ ബൈക്കല്ലാന്നാണ്. ചിറ്റപ്പനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എടാ നീ ഒന്ന് സുമയെ വിളിച്ചു നോക്കി. അവൻ എപ്പോഴെങ്കിലും പരിധിക്കകത്ത് വരുമല്ലോ. തൽക്കാലം നീ ഈ പരിധി വിട്ടൊന്ന് പോവോ? പോകുന്നില്ലേ പരിധി വിട്ട്? നീ എത്ര ഒറ്റക്കിരുന്ന് ചെസ് കളിക്കുന്നേ? പറഞ്ഞല്ലേ അച്ഛൻ പോയാ നിന്റെ അച്ഛൻ. അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അച്ഛൻ പോയത് കണ്ടിട്ടാണല്ലേ സുമേഷ് ഞാൻ വന്നത്. അല്ല ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് കേറിയതാ. അച്ഛന്റെ അടുത്ത് ചോദിച്ചപ്പോഴേ അച്ഛൻ പറഞ്ഞ് മോഷ്ടിച്ച വണ്ടിയാണ് സുമേഷാം ഓടിച്ചെന്ന്. അല്ല അങ്ങനൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നാ എന്റെ ഫോൺ എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതെന്താ വിളിച്ചിട്ട് കിട്ടാത്തെന്നാ ചോദിച്ചേ? കളിക്കല്ലേ സത്യം. സ്വിച്ച് ഓഫ്? നീ ഏത് വണ്ടിയാണ് ഓടിച്ചോണ്ട് പോയത്? നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയാണോ? നീ മോഷണ വണ്ടിയാണ് ഓടിച്ചോണ്ട് പോയത് ശിവൻ പറഞ്ഞല്ല. അച്ഛൻ എന്താ പറയുന്നത്? നമ്മുടെ വണ്ടി എടുത്തോണ്ടാണ് ഞാൻ പോയത്. ഒരാളെ പോലെ പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, ഒരാളെ പോലെ 100 പേരുണ്ടെന്നല്ലേ പറയുന്നത്. ലോകത്തൊരാളെ പോലെ 100 പേരുണ്ടാവും, പക്ഷെ ഈ ലൊക്കാലിറ്റിയിൽ നിന്നെ പോലെ ഒരാളെ ഉള്ളൂ. ഡേയ് മര്യാദയ്ക്കുള്ള സത്യം പറ. എന്റെ അച്ഛാ ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി പോലീസിനെ കണ്ടപ്പോ വെട്ടിച്ച്. അപ്പൊ അവരത് ക്യാമറ കൂടെ കണ്ട്. ആ കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനൊരു പെറ്റിയായിട്ട് 1500 വരും. അത് അച്ഛൻ തന്നാ പോരെ. അച്ഛൻ തരും. അച്ഛൻ കഴിഞ്ഞിട്ട് പറഞ്ഞ തന്നാലോണ്ടല്ലോ. സുമേഷ നീ കൂടുതൽ കള്ളം കാണിച്ചാലോണ്ടല്ലോ. ശിവന്റെ കയ്യിൽ കൃത്യം കൃത്യം തെളിവുകളുണ്ട്. നീ ഉള്ളതുപോലെ പറഞ്ഞാൽ അവൻ ഈ കേസിൽ നിന്നെ രക്ഷപ്പെടുത്തും, ഇല്ലെങ്കിൽ പെടുത്തു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്നും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. ശരി നീ ഒന്നും പറയണ്ട. അവൻ കയ്യോടെ പൊക്ക് കേട്ടാ നിന്നെ. അപ്പൊ അറിയാം. നിന്നെ എങ്ങനെ വിശ്വസിക്കോടാ? കേറിക്കോടാ, മുറിക്കകത്ത് കയറി കഥ അടച്ചിരുന്ന കേട്ടാ, അവിടെ തന്നെ ഇരുന്ന കേട്ടാ. മാമാ അപ്പച്ചി സുമേഷ് ഇവിടെ ഇറങ്ങി വാടാ. അപ്പച്ചി ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമില്ല, അതുകൊണ്ടാണ് തെളിവ് കൊണ്ടുവന്നത്. വണ്ടിയുടെ പറയുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അതുകൊണ്ട് അത് അവൻ മോഷ്ടിച്ചായിരിക്കും. അവനെ വിളിയാളിയാ, അവനെ വിളിയാക്കൂ. കൊന്നെ ഇറങ്ങി വാടകൊണ്ട്. ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട അപ്പച്ചി. അപ്പച്ചിയുടെ മോൻ കൊണ്ടുവന്ന നല്ലൊരു കേസാണ്. സ്പീഡ് ടിക്കറ്റ് ഒന്നും അല്ല അവന് വന്നത്, അവൻ ഈ മോഷണ കേസാണ് അവന് വന്നത്. ബൈക്കും ബൈക്കും ഈ പെണ്ണ് ആരാണോ? എന്തോ എടാ ഇറങ്ങി വാടായിക്കോട്ടെ. അടുക്കല.
നല്ല അന്തസ്സുണ്ട് കേട്ടോ, അവ തെളിവ കാണിച്ചാലേ വിശ്വസിക്കുള്ളൂ. പറയടാ നീ, മാഡം വിളിക്കണം, ഞാൻ പറഞ്ഞു തരാം നിനക്ക്. നീ ഇവിടെ കിടന്ന് കള്ളം പറഞ്ഞു കളിക്കണ്ട. പറ ആരെ ഈ പെണ്ണ്? വെള്ളം കുടിച്ചിട്ട് എടാ, ഇങ്ങനത്തെ കേസിനൊക്കെ ഭയങ്കര ശിക്ഷയൊക്കെ കിട്ടുവടാ. അമ്മ, ഞാൻ ഇതുവരെ വണ്ടി ഒന്നും ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാട്ട്. അപ്പച്ചി, എനിക്ക് അറിയത്തില്ല, അവൻ അകത്തോട്ടം കണ്ടു പോയി. ഇവിടെയൊന്നുമില്ല. അളിയാ, ഇവിടെ അളിയാ വെള്ളം കുടിക്കാൻ വന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു പോയി. ഇതിട്ട് എവിടെ? നിങ്ങളുടെ കൂടെ അല്ലല്ലോ ഒളിച്ചോടി പോയ, പിന്നെന്താ ഇത്ര ടെൻഷൻ? എടി പെണ്ണ, മറ്റേ അവ ഇവിടെ മറ്റേ പൊക്കയില്ലേ, പൊക്കം പൊക്കം സ്പീഡിൽ പോയെന്ന് പറഞ്ഞ മറ്റേ പെറ്റി വന്നല്ലോ. ഞാൻ പെറ്റി കൊണ്ട് വന്നു ഇവിടെ. അതിലൊരു ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ബാക്കിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് ഈ പെണ്ണ്, എല്ലാ പെണ്ണും ഒരു പെണ്ണാണെന്ന്. അയ്യോ, അതപ്പോ പ്രശ്നാവൂലേ. അളിയാ പോയ, അളിയാ എന്തോന്നൊക്കെയാണോ നീ പറയണത്? അളിയാ, അവ ആദ്യം പറഞ്ഞത് അവൻ സ്പീഡിൽ പോയെന്നല്ലേ പറഞ്ഞത്. ആ സ്പീഡിൽ പോയല്ലോ, വണ്ടി മോണ്ടിച്ചല്ലേ, വണ്ടി മോണ്ടിച്ച ബാക്കിൽ ഒരു പെണ്ണുണ്ടാന്നല്ലേ. ആ പെണ്ണ് സീയേറെ ചേച്ചിയുടെ മോളാണെന്ന്. അളിയാ, പെണ്ണിന്റെ വീട്ടുകാർ കേസ് കൊടുത്തൊക്കെയാണ്. ഇത് എന്റെ കയ്യിലൊന്നും നിൽക്കില്ല അളിയാ. അളിയ ഏതെങ്കിലും നല്ല അഡ്വക്കേറ്റ് വെച്ചാൽ ഇവനെ ജയിലിൽ നിന്ന് ഊരാ. ഇല്ലെങ്കിൽ ഇവൻ ജയിലിൽ. അയ്യോ, ശിവനെ ഇങ്ങനെ പറയാതെ ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കേസ്. അതെനിക്ക് മനസ്സിലായി. അയ്യോ, ഞാനേ ചൈന ബദലുമായിട്ട് ഇതിനെ ഒന്ന് തുലനം ചെയ്ത് നോക്കുന്നതാ. എന്നിട്ട് തുലനം ചെയ്ത് കഴിഞ്ഞു. എടി ഞാനേ ആ സുമേഷ് ചാടിയ വഴി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ ഇതും നോക്കിക്കൊണ്ടിരിക്കാതെ ആ ചെറുക്കനെ വിളിക്കാൻ നോക്ക്. ശിവേട്ടൻ പറഞ്ഞത് പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടി അറസ്റ്റ് ഉറപ്പാന്നാ. അറസ്റ്റ് ഉറപ്പാവട്ടെ, ഞാൻ ഇതിന്റെ പേരിൽ ആരെയും വിളിക്കാനൊന്നും പോകുന്നില്ല. അച്ഛൻ വിളിക്കണ്ട, എനിക്ക് പോയോ. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. എന്തുവാ? അവന്റെ പുറകിലിരുന്ന് കൊണ്ടുപോയി ആ പെങ്കൊച്ചില്ലേ, അതെവിടെ പോയി? അയ്യോ, അത് നീ അറിഞ്ഞില്ലേ? ഇല്ല, നമ്മുടെ വീട്ടിന്റെ മച്ചിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ആണോ? ഓ, അപ്പൊ അച്ഛനും കൂടെ അറിഞ്ഞോണ്ടല്ലേ. പിന്നെ ഞാനല്ലേ വിളിച്ച് പൊളിക്കൊണ്ടിരുത്തത്. എന്നാ ഞാൻ പോയി ആ കൊച്ചിനോട് സംസാരിക്കും. ഫണ്ടൂസ് അവൾ എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് ചോദ്യം ചോദിക്കൂലായിരുന്നോ? കറക്റ്റ്. അപ്പൊ അച്ഛാ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, സുമയ്ക്ക് ശരിക്കും ഇതിൽ പങ്കുണ്ടാവൂ? നീ ഒരു കാര്യം ചെയ്, നിന്റെ ഡൗട്ട് എല്ലാം നിന്റെ ശിവേട്ടന്റെ അടുത്ത് പോയി ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. എന്റെ അടുത്ത് വരണ്ട. നീ എന്തൊരു എന്നെ ഒരുമാതിരി നോക്കുന്നത് ഇങ്ങനെ? അച്ഛാ, ഒരൊറ്റ കാര്യം, സുമ ഈ ചാടിപ്പോയതിൽ അച്ഛന് പങ്കുണ്ടോ? ഞാൻ പേരക്കം പോയിട്ടോ? വേണ്ട. അപ്പോ അയ്യോ, ഞാൻ ശരിക്കും വേറൊരു കാര്യം പറയാനാ വന്നേ. എന്നാ പറ. അതെ, ശിവേട്ടൻ പറഞ്ഞു സുമനെ എന്തായാലും പോലീസുകാർ പൊക്കുവെന്ന്. അപ്പൊ അച്ഛന് പരിചയമുള്ള വക്കീൽമാരാരെങ്കിലും ഉണ്ടോ ജാമ്യം എടുക്കാൻ? പിന്നെ എനിക്ക് അടുത്തറിയാം, വളരെ പ്രശസ്തനായ പേര് കേട്ടൊരു വക്കീല്. ആണോ? ആരാ? നന്ദഗോപാൽ മാരാർ. ആ സിറ്റിംഗില് മറ്റേ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നേ. അതെ അതെ, ഞാൻ വിളിച്ച ഡൽഹി നമ്മൾ പറഞ്ഞിങ്ങെത്തും. കളിയാക്കിയതാണല്ലേ അച്ഛ, ഇവിടെ കളിയാക്കിക്കൊണ്ടിരുന്നോ? പ്ലാവിലെ വീടിന്റെ അഭിമാനം കാക്കാൻ അച്ഛൻ കൊറേ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ശരിക്കും? ആ ചെറുക്ക് എന്നാലും. ദേ സുമേഷേ, നമ്പറാണല്ലോ. ഹലോ. അയ്യോ, ചേട്ടത്തിയല്ല, ആമിയ. അത് ഞാൻ ഗെയിം അല്ല അല്ല, ഞാൻ പഠിക്കാനായിട്ട് എടുത്താ, പഠിക്കാനുള്ള ആവശ്യത്തിന്. ചിറ്റപ്പ എവിടെയാണ്? ആ ശരി ശരി, എന്തിനോ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ആ ശരി കേട്ടാ. അയ്യോ, പേര് മാറിപ്പോയി മാമ പ്രിയാമിസ് അല്ല, ശംബു ചേട്ടന്റെ ടീച്ചറെ. ഇത് ഇത് മറ്റേ മറ്റേ എന്താ, സ്നേഹ മിസ് അല്ല, സ്നേഹ
സ്നേഹം ഉണ്ടോ നോക്കട്ടെ. തന്നെ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യണ്ട, നമ്പർ സേവ് ചെയ്തിട്ടില്ല. നമ്പർ എന്തിന്? എനിക്ക് സ്നേഹവാസിനെ വിളിക്കണ്ട. അല്ല അല്ല, എനിക്ക് വിളിക്കേണ്ട ആൾ വേറെ അല്ല. അല്ലേ, ഹലോ, എടാ എടാ കള്ള തുരുമ്പേ, നീ ആൾ എടാ നിനക്കേ, ഞാൻ ഒരു കാര്യം പറയാം. നീ മര്യാദയ്ക്ക് വീട്ടിൽ വന്നോ നീ. എടാ നിനക്കേ മൂന്ന് കേസേ ഇപ്പം നിലവിലുള്ളൂ. അത് ഒമ്പതെണ്ണം ആക്കി നിന്നെ പേടിച്ച് നിന്നെ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് നിന്നെ പുകച്ച് വിളി ചാടിക്കാൻ നമുക്ക് അറിഞ്ഞുള്ളതുണ്ടല്ല. പെട്ടെന്ന് വന്നോ കേട്ടടാ. പിള്ളേരെ വിളിച്ച എന്തിനാണ് ചെവി കുത്തിക്കണത്? അമ്മ ചെവിയിലിട്ട് കിഴക്കും. അതുകൊണ്ട് ഞാൻ എന്തിനു ചെവി ഇട്ട് കിഴക്കണം? ഫോണും കൊണ്ട് അകത്ത് കൊണ്ടുപോയി ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാ പിള്ളേരും അവന്റെ കള്ളത്തരത്തിന് എല്ലാം ഉണ്ട്. അളിയാ, നിന്നെ തപ്പി തന്നെ വെളിയിൽ പോയിരിക്കുന്നത്. എവിടെ പോണു? അച്ഛനെ എന്തോടെ സുമ ഞങ്ങള് കേക്കുന്നേ? ഏതാ കൊച്ച? അയ്യോ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ല, പോലീസ് പുറത്തെ തന്നെ ചോദിക്കണം. ഡേ വരുമാനെ ചാർജ് നീയാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കണേ എത്രയും മണി മണികൾ ഉത്തരം പറയടാ. നീ ഞാൻ അളിയാണ് സാർ. പറടാ എവിടെ എവിടെ നടന്നാ ബൈക്ക്? നീ മോട്ടിച്ചല്ലേ? അല്ല അല്ല, മോട്ടിച്ചില്ല. പിന്നെ ആരുടെ ബൈക്കടാ? അത് കൂട്ടുകാരന്റെ. നീ മോട്ടിച്ച്? അല്ലല്ലോ. അല്ല അല്ല സാറേ, അവൻ തന്നതാ. അവൻ മോട്ടിച്ചായിരിക്കും. അല്ല, അവൻ എനിക്ക് തന്നതാ, അവൻ മോട്ടിച്ചല്ല. പെങ്കൊച്ചാണോ? പെങ്കൊച്ച്. അവന്റെ കാമുകി. അവന്റെ കാമുകി എന്താ നിന്റെ കൂടെ വന്നത്? അത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ അവൻ പറഞ്ഞു. എന്തിന്? അവര് തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ, അപ്പൊ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കാം അവൻ പറഞ്ഞു. നീ ചെക്ക് എങ്ങനെ കൈ കാണിച്ച വണ്ടി നടത്താൻ പോയതിന്റെ കാരണം എന്താണ്? സി എ ചേച്ചിയുടെ മോളല്ലായിരുന്നു? സി എ ചേച്ചിയ അല്ല, സി എ സാറിന്റെ മോളല്ലേ? ചേച്ചിയുടെ മോള് അല്ല, ചേച്ചിയുടെ മോളല്ലേ? അപ്പം അത് പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ സീനാവുന്നാ പറഞ്ഞു. നീ എങ്ങും നിർത്തണ്ട, നേരെ കണ്ണടച്ച് വിട്ടോളാൻ പറഞ്ഞു. കണ്ണടച്ച് വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ അവരുടെ ഒരേ ഒരു കൂട്ടുകാരനല്ലേ, അങ്ങനെ കുറെ സെന്റിമെന്റ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഒന്ന് ഓക്കെ പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇപ്പൊ മുങ്ങി എന്തിനായിരിക്കും? പേടിച്ചിട്ട്. നീ ഇപ്പൊ മുങ്ങി എന്തിന്? സാറിനെ പേടിച്ച്. പേടിച്ച്? നീ ആദ്യം പറഞ്ഞത് നീ പെറ്റി ഓവർ സ്പീഡ് പോയപ്പോ പെറ്റി അടിച്ചെന്നല്ലേ? നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലടാ നീ നീ നാടൻ കളിച്ചതിന്റെ മുമ്പില്. അല്ല, അതിന് എങ്ങനെങ്കിലും അളിയ ഊരി തരൂന്ന്. ആളെ പണ്ടടാ, പേടിച്ചിട്ടാ സത്യം പേടിച്ചിട്ടാ. നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്? സത്യം എന്ന് വെച്ചാൽ അച്ഛനാണ് സത്യം. എന്റെ തലയെ വെച്ച് സത്യം ചേട്ടാ. എന്റെ അമ്മച്ചയാണ് സത്യം. ഞാൻ പറഞ്ഞ സത്യം അല്ലേ? കഷ്ടമുണ്ട്. എടാ ശിവ, ഇത് എങ്ങനെയൊന്ന് സോൾവ് ചെയ്യടാ. ശിവ സ്റ്റേഷനിൽ പോ. അല്ല സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യണോ നീ? എനിക്ക് അവനെ കമലമാനത്തിന് മുമ്പിൽ കൊണ്ടുപോകണം. ആ പെണ്ണും ചെറുക്കനും അവിടെ പോയി നടണ്ടേ? അല്ല സ്റ്റേഷനിലൊക്കെ പോയി. ബാക്കി ആ പെണ്ണ് പറഞ്ഞ മുടി പോലിരിക്കുന്ന അവര് പോയി റെയിൽവേ. ഇത് ഉള്ളത് തന്നെയല്ലേ ശിവ, നമുക്ക് ആരെങ്കിലും വലിയ പോലീസുകാരെ കൊണ്ട് പറയിപ്പിക്കാടാ. കമലമാണ അത്യാവശ്യം വലിയൊരു പോലീസുകാരി തന്നെ. അല്ല ഞാൻ പറയട്ടില്ല, എനിക്ക് കമലമാനത്തിന് നല്ല കൊണ്ടുവരണേ. അല്ല ഞാൻ കൊണ്ടുവരാ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, അത് അവിടെ സംസാരിക്കാം. നമുക്ക് സംസാരിച്ച് റൂമിന് തീർത്താ പോരെ. എവിടെ പോണം? ഇന്നലെ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയല്ലേ, എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ആ ചെല്ലേ. അച്ഛൻ പറഞ്ഞു. എന്തിനു? ഞാൻ പറഞ്ഞൊന്നുമില്ല, എന്റെ പ്രസ്റ്റീജിനെ ബാധിക്കുന്നതാണ്. എന്തോന്ന് പ്രസ്റ്റീജ് അച്ഛാ? ഡേ, ഞാനൊരു റിട്ടയർഡ് എയർ മാർഷൽ ആണ്. എന്റെ മോൻ ഇങ്ങനത്തെ കേസിലൊക്കെ പെട്ടു എന്ന് പറഞ്ഞാൽ അത് എന്റെ അന്തസ്സിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ചുമ്മാ ഇരിക്കണോ അച്ഛാ? ഇങ്ങോട്ട് വരണോ അച്ഛാ? ഇവിടെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നീ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചു. ആ എന്തിനാ? ആ അതാണ് വരുന്നുണ്ട് അളിയനും അളിയനും കൂടെ. എന്തായി രക്ഷ കിട്ടിയാടേ നിനക്ക്? അളിയുണ്ടായിട്ട് ഒന്നും ചെയ്തില്ല. ചെയ്തില്ലേ? പിന്നെ നീ എന്തിനു വിളിച്ചോണ്ട് പോയത്? അതെന്തോന്ന് വർത്താനാ അച്ഛാ? ഞാനൊരു നല്ല കാര്യമില്ല ചെയ്തേ. നിന്നെ പോലത്തെ മാതിരി ഈ ഇതുപോലത്തെ കാര്യം ചെയ്യുമ്പോൾ ആർക്കാണ് എന്തിനാണ് ചെയ്യണേന്നുള്ള ആലോചിച്ചോണ്ട് ചെയ്യേ. പ്രത്യേകിച്ച് വിളി വെള്ളിയാഴ്ച ഇല്ലാത്ത നീ 100 വട്ടം ആലോചിക്കണം. ഡേ, കേസ് എന്തായി? ആ പെണ്ണിനെ ചെറുക്കന്നെ രാത്രി എന്നെ പൊക്കി. പെണ്ണെന്തിനു പറഞ്ഞടായി? ആ പെണ്ണ് അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ കേസ് അങ്ങ് സോൾവ് ആയി.
മോഷ്ടിച്ച ബൈക്കൊക്കെ ഈ ചെറുക്കന്റെ തല വെച്ചു കൊടുത്തു. ഈ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരാൻ വേണ്ടി നമ്പർ പ്ലേറ്റ് മാറ്റിയാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ തലയിൽ അങ്ങ് ആക്കി. അങ്ങനെ അവനെ ഊരി. ഓ അത് ശരി. അപ്പൊ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? എല്ലാം സോൾവ് ആയി. കുറച്ച് മുമ്പേ ഞാൻ നിനക്ക് തരേണ്ടതായിരുന്നു. ചുമ്മാ ഇരിക്കണോ? ചേട്ടൻ മാറണോ? എടുത്തോ. എന്താ കിട്ടാണ്ട് കിട്ടിയപ്പോ അവന്റെ ബഹുമാനമൊക്കെ ഉണ്ടോ? ഹലോ, വില പറഞ്ഞോ? ഒളിച്ചോടാനോ? ആ ശരി, ഞാൻ വിളിക്കാം. ബിമൽകുമാർ. ഞാൻ ബിമൽകുമാർ. 10B പഠിച്ച എൻ്റെ കൂടെ. അവന്റെ കൂട്ടുകാരന്റെ ചേച്ചിയുടെ മുകളിലോട്ട് അവനെ ഒളിച്ചു കൊടുക്കണം. സഹായിക്കാൻ പറ്റുമോ? സുമേഷ്, നിനക്കോ ഒരു പെണ്ണ് സെറ്റ് ആവുന്നില്ല. നീ ലോകത്തുള്ളവന്മാരെല്ലാം പെണ്ണിന് തട്ടിക്കൊണ്ടുവന്ന് കൊടുക്കാൻ നീ എന്താടേ ഷാജഹാൻ സിനിമയിലെ വിജയാടെ? നീ പോയാൽ ഇവ എന്തിനാ? എന്തോട്ടാ